ഹായ് എവ്രിവൺ, കേരള രൂപീകരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം. പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് സഹ്യപർവ്വതത്തിനും ഇടയിലായാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. തമിഴ്നാടും കർണാടകയുമാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ പഴയ സംസ്ഥാനങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് എന്നിവിടങ്ങളിലെ മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണ് കേരളം രൂപീകരിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് വിവിധ രാജാക്കന്മാർക്ക് കീഴിലുള്ള നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു കേരളം. കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്നിങ്ങനെ 3 ഭാഗങ്ങളിലായാണ് 18-ാം നൂറ്റാണ്ടിൽ കേരളം ഉണ്ടായിരുന്നത്. ഇതിൽ തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇവിടെ രാജ്യഭരണമാണ് നിലനിന്നിരുന്നത്. ഇതിൽ മലബാർ ഭാഗം ബ്രിട്ടീഷുകാരുടെ നേരിട്ട ഭരണത്തിന് കീഴിലായിരുന്നു. അതിനുശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഐക്യ കേരള രൂപീകരണത്തിന് വേണ്ടിയുള്ള മുന്നോടിയായി തിരുവിതാംകൂർ രാജ്യവും കൊച്ചി രാജ്യവും കൂട്ടിച്ചേർത്ത് തിരുക്കൊച്ചി എന്നൊരു പുതിയ സംസ്ഥാനം രൂപീകരിച്ചു. 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപീകരിച്ചത്. തൃശൂർ, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എന്നിങ്ങനെ 4 ജില്ലകളാണ് തിരുക്കൊച്ചിയിൽ അന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷം 1956 നവംബർ 1 ഐക്യ കേരളം രൂപീകരിച്ചു. മദ്രാസ് സംസ്ഥാനത്തെ ഒരു ജില്ലയായിരുന്ന മലബാർ പിന്നീട് തിരുക്കൊച്ചിയോട് കൂട്ടിച്ചേർക്കുകയും തിരുവിതാംകൂറിൽ നിന്ന് കന്യാകുമാരി നഷ്ടപ്പെടുകയും ചെയ്തു. ഒപ്പം ദക്ഷിണ കന്നഡയുടെ ഭാഗമായ കാസർഗോഡും കേരളത്തിനൊപ്പം ചേർത്തു. അങ്ങനെ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. 1957 ജനുവരി 1 മലബാറിനെ വീണ്ടും 3 വിഭജിച്ചു. അങ്ങനെ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നീ 3 ജില്ലകൾ നിലവിൽ വന്നു. 1957 ഓഗസ്റ്റ് 17 കോട്ടയം, കൊല്ലം എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആലപ്പുഴ എന്ന പുതിയ ജില്ല രൂപീകരിച്ചു. പിന്നീട് 1958 ഏപ്രിൽ 1 തൃശൂർ, കോട്ടയം എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് എറണാകുളം എന്ന പുതിയ ജില്ല രൂപീകൃതമായി. അതിനുശേഷം 1969 ജൂൺ 16 കോഴിക്കോട്, പാലക്കാട് എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങൾ വിഭജിച്ച് മലപ്പുറം ജില്ലയും രൂപീകൃതമായി. പിന്നീട് 1972 ജനുവരി 26 ഇടുക്കി ജില്ല നിലവിൽ വരുന്നത്. കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇടുക്കി എന്ന പുതിയ ജില്ല രൂപീകരിച്ചത്. 1980 നവംബർ 1 വയനാട് ജില്ലയും രൂപം കൊണ്ടു. കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് വയനാട് എന്ന പുതിയ ജില്ല രൂപീകരിച്ചത്. അതിനുശേഷം 1982 നവംബർ 1 പത്തനംതിട്ട ജില്ലയും രൂപീകരിച്ചു. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ വിഭജിച്ചാണ് പത്തനംതിട്ട ജില്ല രൂപീകൃതമായത്. 1984 മെയ് 24 അവസാനമായി കാസർഗോഡ് ജില്ല നിലവിൽ വരുന്നത്. കണ്ണൂർ ജില്ലയെ വിഭജിച്ചാണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ 14 ജില്ലകളുള്ള കേരളം രൂപീകൃതമായി. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.